ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടെക്നിക്കൽ കേരളയുടെ പുതിയൊരു വീഡിയോ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കിഡ്ലൻ ട്രൈപോഡിൻ്റെ റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് സംഭവം. ഇത് സിംപ്ലക്സ് 375 എന്ന് പറഞ്ഞ ട്രൈപോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം ഇത് വളരെ നല്ലൊരു ട്രൈപോഡാണ്. അതിന് അത്യാവശ്യം നല്ല ഫീച്ചറൊക്കെ ഉണ്ട്. ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കൂടുന്ന ഒരു ട്രൈപോഡാണ്. ഒരു DSLR ഒക്കെ അത്യാവശ്യം മൗണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ ഐക്കൺ ഒന്ന് ഓണാക്കി വെച്ചേക്കാം. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഈ ഒരു ട്രൈപോഡിൻ്റെ കളർ ഏകദേശം ഒരു ബ്രൗണി ഷെയ്ഡുള്ളൊരു മാറ്റ് ഫിനിഷ് ഉള്ളൊരു കളറാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇത് ഓൺലൈൻ മേടിച്ചതല്ല, കടയിൽ നിന്ന് മേടിച്ചതാണ്. അത്യാവശ്യം നല്ലൊരു ഫിനിഷ്. ഈ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫിനിഷുള്ളൊരു ട്രൈപോഡാണ്. പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. DSLR മൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് വെയിറ്റുള്ള DSLR ചിലപ്പോൾ പറ്റില്ലായിരിക്കാം. എന്നാലും അത്യാവശ്യം നമ്മുടെ കയ്യിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള DSLR പറ്റും. അങ്ങേയറ്റത്തെ പ്രൊഫഷണൽ ക്യാമറകൾ ചിലപ്പോൾ ലെൻസിനൊക്കെ വെയിറ്റ് കൂടി വരുമ്പോഴത്തേനും ചിലപ്പോൾ മൗണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ഒരു കാലിന് ചെറിയൊരു വളവ് പോലെ വല്ലതും വരാം. അല്ലാതെ നമ്മൾ സാധാരണ ബിഗിനേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ ഒക്കെ ഈസിയായിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപോഡാണിത്. ഈ ഒരു കാണുന്നൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെഗ്ഗിലെ ഫീച്ചറാണ്. കാര്യം നമ്മൾ കണ്ടുവരുന്ന ട്രൈപോഡിലെ ലെഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ഈ ഒരു ട്രൈപോഡിൻ്റെ ലെഗ് തറയോട് അഡ്ജസ്റ്റ് ആവും. അതായത് ഒരു പ്ലെയിനായിട്ടുള്ള സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ പ്ലെയിനായിട്ടിരിക്കും. അല്ലെങ്കിൽ സർഫസ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു ലെഗിനൊരു മൂവ്മെൻ്റ് ഉണ്ട്, ഒരു റൊട്ടേറ്റിംഗ് മൂവ്മെൻ്റ് ഉണ്ട്, മെക്കാനിക്കലാണ്. അപ്പം ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഒരു സർഫസിൽ, സർഫസ് ഫ്ലാറ്റ് ആയിക്കോട്ടെ, കുറച്ച് ബൾജ് ചെയ്ത സർഫസ് ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള സർഫസ് ആണെങ്കിലും അതൊരു അതിനോട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഈ ട്രൈപോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹാൻഡിൽ നമുക്ക് ട്രൈപോഡിൽ കാണാനായിട്ട് പറ്റും. ഇത് ലൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ട്രൈപോഡിന് പോസിബിളാണ്. ഇത് ട്രൈപോഡിൻ്റെ ഒരു സെൻട്രലായിട്ട് വരുന്നൊരു സ്ക്രൂ ആണ്. ഈ ഒരു സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ റൈറ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ക്യാമറ മൗണ്ട് ചെയ്ത് വെക്കുന്ന പോർഷൻ നമുക്ക് ഹൈറ്റ് കൂട്ടാനായിട്ട് പറ്റും. ഒരു മെക്കാനിക്കലായിട്ടുള്ളൊരു ഒരു കാര്യമാണിത്. പക്ഷേ നമുക്ക് കൈക്ക് വലിയ സ്ട്രെയിനൊന്നും വരത്തില്ല. ഈസി ആയിട്ട് പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യാം. ആ ഒരു ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് തന്നെ പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു കാര്യം നമുക്ക് ക്യാമറയുടെ ഒരു ബോഡിയിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലെഗ് പല ഇൻക്ലിനേഷനിലൊക്കെ ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്യാമറയുടെ ലെഗ് ആ ട്രൈപോഡിൻ്റെ ബോഡി കറക്റ്റ് ലെവലിലാണോ ഇരിക്കുന്നതെന്നറിയാൻ വേണ്ടിയുള്ളൊരു ഇൻഡിക്കേറ്ററാണിത്. ആ ഒരു സർക്കിളിൻ്റെ കറക്റ്റ് മിഡിലിൽ വരുവാണെങ്കിൽ, അതായത് ചുമല സർക്കിളിൻ്റെ കറക്റ്റ് മിഡിൽ വരുവാണെങ്കിൽ നമ്മുടെ ട്രൈപോഡ് നമ്മുടെ ഒരു ഭൂമിയോട് പെർപെൻഡിക്കുലറായിട്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഇൻഡിക്കേഷൻ അതുപോലെ തന്നെ ഒരു ബബിൾ മെക്കാനിസമാണ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ക്യാമറ മൗണ്ട് ചെയ്യുന്ന സ്ഥലത്താണ്. ഈ ഒരു രണ്ട് വരയുണ്ട്, ഒരു കറുത്ത ബ്ലാക്ക് വര. ആ രണ്ട് വരയ്ക്കുള്ളിൽ നിൽക്കുവാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ ക്യാമറയും ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സ്ക്രൂ നമുക്ക് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് ക്യാമറ മൗണ്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു മൂവ്മെൻറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് DSLR മൗണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ഫീച്ചർ നമുക്ക് വെയിറ്റ് ഇടാൻ പറ്റുന്നൊരു ഫീച്ചറാണ്. നമുക്ക് കൂടുതൽ വെയിറ്റുള്ള ക്യാമറകൾ ഇടുമ്പോൾ ട്രൈപോഡ് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചറാണ്. പിന്നെ ഈ ഒരു കാര്യത്തിലോട്ടാണ്, ഈ ഒരു കയ്യിലിരിക്കുന്ന ഒരു സാധനത്തിലോട്ടാണ് നമ്മൾ ക്യാമറ മൗണ്ട് ചെയ്യുന്നത്. ഒരു സ്ക്രൂ ഉണ്ട് അതിൽ, അത് മൗണ്ട് ചെയ്യാനായിട്ട് ഈ ഇത്തരത്തിലുള്ളൊരു ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മൗണ്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ആ ഒരു കേസിൻ്റെ അകത്തോട്ട് പോകും. അതിൻ്റെ അകത്തൊരു സ്ക്രൂ അവൈലബിൾ ആണ്. പിന്നെ ഒരു പൊക്കത്തിലോട്ട് കുറച്ച് പ്രഷർ, അതായത് ക്യാമറ സ്യൂട്ടായി കഴിഞ്ഞ് പൊക്കത്തോട്ട് ചെറിയ പ്രഷർ കൊടുക്കാനുള്ളൊരു മെക്കാനിസം കൂടെ ആ ഒരു കാര്യത്തിനകത്തുണ്ട്. അതിങ്ങനെ ഒരു ഒരു ചെറിയൊരു മൂവിങ് മെക്കാനിസം ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അത് ഊരുകയും തിരിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു എൻ്റെയൊക്കെ ഒരു ഹൈറ്റായിട്ട് വരും. അത്യാവശ്യം നല്ല ഹൈറ്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള സ്ക്രൂ നമുക്ക് ക്യാമറയുടെ ട്രൈപോഡിൻ്റെ ഏറ്റവും മുഖത്തിൽ കാണാൻ പറ്റും. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാമറ പോർട്രേറ്റിൽ
നമുക്ക് മൗണ്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ട്രൈപോഡിൽ. പിന്നെ നമുക്ക് ഡി എസ് എൽ ആർ വെച്ച് കാണിച്ചു തരാം. ഇത് ഡി എസ് എൽ ആർ ആ സ്ക്രൂവിൻ്റെ അകത്തോട്ട് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇനി ആ ഒരു ട്രൈപോഡിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ട് ബലമായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഹാൻഡിൽ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് പോസിബിളാണ്. ക്യാമറ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ് ലോക്കാവും. പിന്നെ നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഈ ഒരു സ്ക്രൂ ഇല്ലേ, അത് നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ക്യാമറ മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഹൊറിസോണ്ടലി ക്യാമറ മൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സ്ക്രൂ ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ് ക്യാമറയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഒരു സ്ക്രൂ ലൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹാൻഡിലുണ്ട്, ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഹാൻഡിലുണ്ട്, അത് തിരിച്ചു കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് കിട്ടും. ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഹാൻഡിലാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഹൈറ്റ് നമുക്ക് എത്രത്തോളം ട്രൈപോഡിൽ നിന്ന് പൊക്കത്തിലോട്ടും താഴോട്ടും, അതായത് എൻ്റെ ട്രൈപോഡിൻ്റെ സെൻറ്ററിൽ നിന്ന് പൊക്കത്തിലോട്ടും താഴോട്ടും നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഹൈറ്റ് വ്യത്യാസം വരുത്താനായിട്ട് പറ്റും. പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹാൻഡിലാണ്. ഈ ട്രൈപോഡിനൊരു ഹാൻഡിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ പിടിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള, ഇപ്പോൾ വീഡിയോ ആണെങ്കിലും നമുക്ക് സിനിമാറ്റിക് ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹാൻഡിലുള്ളതുകൊണ്ട് നമുക്ക് അത്ര സ്ട്രെയിൻ ആയിട്ട് വരത്തില്ല. നമുക്ക് ഒറ്റ കൈയ്യല്ലേ നമുക്ക് ഈ ട്രൈപോഡ് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനൊരു കവർ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നൊരു കാര്യമാണ്. ഇത് ഒരു കേസ് ഇടാനായിട്ട് പറ്റും. അതിനൊരു നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കവറിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ട്രൈപോഡ് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഇത്തരത്തിലുള്ള ഒരു മൊബൈൽ ഹോൾഡർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫോണൊക്കെ ഈ ട്രൈപോഡിലോട്ട് മൗണ്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ട്രൈപോഡിനെ മൗണ്ട് ചെയ്യുന്ന ആ സ്ഥലത്തോട്ട് നമ്മുടെ മൊബൈൽ ഹോൾഡർ നമ്മൾ മൗണ്ട് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മുടെ ട്രൈപോഡിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഫോൺ എടുക്കുക, ഈ ഒരു മൊബൈൽ ഹോൾഡറിനകത്തോട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ആണെങ്കിലും, നമുക്കിൻ്റെ ഫോട്ടോസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് വീഡിയോസോ ഫോട്ടോസോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിനിമാറ്റിക്കായിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും തിരിക്കാം. അങ്ങനെയുള്ള കുറേ ഫീച്ചർ ഈ ഒരു ട്രൈപോഡ് വെച്ചിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2000 അടുത്ത് വരും. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഓൺലൈൻ പർച്ചേസുകൾക്ക് 1700 സംതിങ് ആവും. ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് കടയിൽ നിന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തതാണ്. അവൻ ഏകദേശം ഒരു 1850 പേ ചെയ്തിട്ടുണ്ട്. ഡി എസ് എൽ ആർ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്, വളയത്തൊന്നുമില്ല, നല്ല സ്റ്റഡി മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ട്രൈപോഡ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു ട്രൈപോഡാണിത്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള ട്രൈപോഡ് കടയിൽ അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് മേടിക്കുക. അതുകൊണ്ട് നമ്മൾ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ, ഈ സിംപ്ലക്സ് 375 എന്നാണ് ഇതിൻ്റെ പേര്, ആ ഒരു മോഡൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നിടം വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.